നല്ലയപ്പൻ്റെ ചാവരുളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ കുര്യാക്കോ സെലിയാസ് ചാവറ പിതാവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ കൈനഗിരിയിലെ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എഴുതിയ ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ ഇന്നും വളരെ കാലിക പ്രസക്തമാണ് എന്ന് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരായിട്ടുള്ള മലയാളികൾ തിരിച്ചറിയുകയാണ് വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ ഈ ഒരു കുടുംബ ദർശനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സാലോം ടി വി അവതരിപ്പിച്ചു ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മൾ വിശുദ്ധ ചാവറപ്പിതാവ് നൂറ്റി അൻപത് വർഷം മുമ്പ് എഴുതിയ ഈ കുടുംബച്ചട്ടത്തിലെ ഏറ്റവും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് നാൽപ്പത് ഖണ്ഡങ്ങളായിട്ടാണ് ചാവറപ്പിതാവ് ചാവരുൾ തയ്യാറാക്കിയത് നമുക്കറിയാം അതിൽ പതിനഞ്ചാമത്തെ ഖണ്ഡത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു മക്കൾക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും പ്രാപ്തിയും ഉണ്ടായാലും അവരുടെ മുമ്പിൽ മതിപ്പും ബിലക്ഷയവും കാണിക്കണ്ട പാടുള്ളിടത്തോളവും വീട്ടധികാരം അവരെ ഏൽപ്പിക്കേണ്ട ഈ സംഗതിയിൽ കാരണവന്മാർക്ക് എത്രയോ സങ്കടം ഭവിക്കുന്നു അത് അന്ന് പറഞ്ഞതാണ് ഇന്ന് ഇന്നും ഇത് വളരെ പ്രസക്തമാണ് ഇന്ന് ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ നമുക്ക് അത്ര ശരിയാണോ എന്നൊരു ആശങ്ക തോന്നാം പക്ഷേ ഈ വിഷയം വളരെ പ്രസക്തമാണ് എന്ന് തൻ്റെ ഇത്രയും കാലത്തെ വൈദിക ജീവിതത്തിലൂടെ തിരിച്ചറിയുകയും ഒട്ടനവധി ആളുകൾക്ക് അത്തരത്തിൽ നിയമോപദേശം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് കൂടിയായ ഫാദർ ആൻ്റണി ഭൂതവേലിൽ ആണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് നമ്മോടൊപ്പം ഉള്ളത് എറണാകുളം അതിരൂപതയിലെ പ്രമുഖ വൈദികനാണ് നമ്മുടെ ആൻ്റണി അച്ഛൻ അദ്ദേഹം എറണാകുളം അതിരൂപതയുടെ പ്രസ്ബിറ്ററി കൗൺസിലിൽ അംഗമാണ് അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഫോറത്തിൻ്റെ കൺവീനറാണ് നിരവധി മേഖലകളിൽ അജപാലനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സെമിനാരി റക്ടർ ആയിരുന്നു ഇറക്ടറായിരുന്നു സെമിനാരിയിലെ മലയാളം പ്രൊഫസർ മലയാളം പ്രൊഫസറാണ് ഇപ്പോഴും അദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിരവധി മേഖലകളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളുമായും കുടുംബജീവിതം നയിക്കുന്നവരുമായും അനുദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൈദിക ശ്രേഷ്ഠനാണ് ആന്റണി അച്ഛൻ അദ്ദേഹം ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് സ്വീകരിച്ചിരിക്കുന്ന ചാവരുളിൻ്റെ ഈയൊരു ആശയം സിവിൽ സഭ നിയമ പശ്ചാത്തലത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ചു തരും അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഇരുപത്തിയാറ് ഖണ്ഡങ്ങൾ ചാവറപ്പിതാവ് ചാവരുള്ളിൽ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വത്ത് വിഭജനത്തിൻ്റെ കാര്യം പല ഖണ്ഡങ്ങളിൽ അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങൾ ചാവറപ്പിതാവ് തരുന്നുണ്ടെങ്കിലും ഈയൊരു ഖണ്ഡത്തിലാണ് വളരെ വ്യക്തമായ രീതിയിൽ ഒരു ആദർശം ഒരു ഉപദേശം അദ്ദേഹം നൽകുകയാണ് മക്കൾക്ക് പ്രായപൂർത്തി ആയാലും ബുദ്ധിയും പ്രാപ്തിയും ഒക്കെ ആയാലും മാതാപിതാക്കൾ അവരുടെ മുമ്പിൽ മതിപ്പ് കുറവ് ബലക്ഷയം കാണിക്കേണ്ട കാര്യമില്ല പാടുള്ളിടത്തോളം വീട്ടധികാരം അവരെ ഏൽപ്പിക്കേണ്ട എന്ന് പറയുകയാണ് ഇങ്ങനെ പറയുമ്പം ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് കേരളത്തിൽ ആദ്യമായി കൈനഗരിയിൽ ചാവർ ഒരു അഗതി മന്ദിരം തുടങ്ങുന്നത് ഒരു അഗതി മന്ദിരം തുടങ്ങുക രോഗികൾക്കും വൃദ്ധർക്കും അഗതികൾക്കും ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധ മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി ചാവർ തുടങ്ങണമെങ്കിൽ അന്ന് അക്കാലത്തത് അന്ന് മക്കൾ മാതാപിതാക്കളെ സ്വത്തിൻ്റെ പേരിൽ വീടിൻ്റെ പുറത്ത് തള്ളിയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ അദ്ദേഹത്തിന് കേരളത്തിൽ തുടങ്ങേണ്ടി വന്നത് ആദ്യം പറയാനുള്ളത് എൻ്റെ പേര് ബെന്നി ഇടത്തിൽ നിന്നാണ് വീട്ടുപേര് കുരാച്ചുൻ്റെ ഇടവയാണ് ഈ ഒരു അഭിപ്രായത്തോടു കൂടി പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവം വെച്ച് പറയുമ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമയത്ത് തന്നെ ചാച്ചൻ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചതാണ് അന്നു മുതലും കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ വീട്ടിൽ നിർവഹിക്കി അതിൻ്റെ ഒരു ഉൾക്കാഴ്ചയായിരിക്കാം ഞാനിന്ന് പള്ളിയിലും എല്ലാം ഒരു നല്ലൊരു സ്ഥാനത്ത് അല്ലെങ്കിൽ മൊത്തത്തിലൊരു സജീവമായിട്ട് ചെയ്യാൻ സാധിക്കും പ്രവർത്തിക്കാൻ കഴിയും ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വളർത്തിയത് കൊണ്ടാണ് ആ ഇന്ന് എന്നിക്ക് ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നത് ഓക്കെ അപ്പം ചാവറേച്ചൻ പറഞ്ഞ ഈ ഒരു ആശയവുമായിട്ട് ഇന്നത്തെ വർത്തമാനകാലത്തിന്റെ പ്രായോഗിക അനുഭവത്തിൽ വെച്ച് പറയുമ്പോൾ അത്ര യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ തോന്നുന്നു ഞാൻ കുരാത്തിൻ്റെ എനിക്ക് ഞങ്ങൾക്കൊന്നും ഞങ്ങളൊക്കെ പ്രായം ഇത് അവസാനമാണ് ഞങ്ങൾക്കൊക്കെ എല്ലാരും ചാച്ചനമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാണ് സ്ഥലമൊക്കെ വീതം വെച്ച് തരുന്നത് വീതം അതാരും അല്ല നിങ്ങൾ തന്നെ വീതം വെക്കേണ്ട വന്നു ആ വന്നു അത് ആ സമയത്ത് കൃത്യമായിട്ട് കിട്ടിയില്ല മരിക്കുന്നതിന് മുമ്പ് വീതം വെക്കൽ നടന്നു ഭരിക്കുന്നതിന് മുമ്പ് ചേട്ടന്മാർക്കൊക്കെ പേർ

ഉണ്ട് ഉണ്ട് ഒരു പ്രസക്തി ഉണ്ടെന്ന് പ്രസക്തിന്നുണ്ട് അല്ലേ ഗുഡ് നമുക്ക് അച്ഛനോട് ചോദിക്കാം അച്ഛൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ആന്റണി അച്ഛൻ ഈയൊരു വിഷയവുമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരിയേറെ അനുഭവങ്ങൾ അങ്ങേക്കുണ്ടാവാം അപ്പോൾ അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ് ഈ ഒരു ഇന്ന് പ്രസക്തമാണ് കാരണം സ്വത്ത് വിഭജനം എല്ലാ കുടുംബങ്ങളിലും എത്ര സ്നേഹത്തോടെ കഴിയുന്ന കുടുംബങ്ങളാണെങ്കിലും സ്വത്ത് വിഭജനത്തിൻ്റെ സമയമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷം എന്ന് പറയുന്നത് പലപ്പോഴും ആത്മീയമായ ഒരു സംഘർഷമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങ് അതിൻ്റെ അനുഭവങ്ങളുടെ നിറകിലിരിക്കുന്ന ആളാണ് നിരവധി പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള ആളാണ് അങ്ങനെ എന്ത് പറയാൻ തോന്നുന്നു ചാവറ പിതാവ് അന്ന് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എഴുതിയത് അതിന് മുൻപായിട്ട് എനിക്ക് ഈ ചാവറപ്പിതാവിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഒരു മുഖപുരിയായിട്ട് അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട് അത് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം നല്ല ക്രിസ്ത്യാനി കുടുംബം സ്വർഗരാജ്യത്തിന് സാദൃശ്യമാകുന്നു നല്ല ഒരു ക്രിസ്ത്യാനി കുടുംബം സ്വർഗരാജ്യത്തിന് സദൃശമാകുന്നു അപ്പോൾ ഓരോ ക്രിസ്ത്യൻ കുടുംബത്തെക്കുറിച്ചും ചാവറപ്പിതാവിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഈ കാഴ്ചപ്പാടനുസരിച്ചായിരിക്കണം ഓരോ ക്രിസ്തീയ കുടുംബവും ജീവിക്കേണ്ടതും വളരേണ്ടതും എന്നാൽ ഇന്ന് ഒത്തിരിയേറെ സിവിൽ നിയമങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ ഇന്ത്യൻ സക്സഷൻ ആക്ട് അതിന് മുമ്പ് അതിന് തിരുവിതാംകൂർ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള സംസ്ഥാനം രൂപീകൃതമാവുന്നതിന് മുമ്പ് തിരുവിതാംകൂർ സക്സ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് കൊച്ചി തിരുക്കൊച്ചി ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് ഇങ്ങനെ പല ആക്ടുകളും ഉണ്ടായിരുന്നു സക്സഷൻ ആക്ട് എന്നുള്ളതിൻ്റെ നമ്മുടെ സാധാരണ മലയാളികൾ ഉപയോഗിക്കുന്ന പദം എന്താണ് പിന്തുടർച്ച പിന്തുടർച്ച അവകാശ നിയമം അതെ ആ അപ്പോൾ അതാണ് അതാണതിൻ്റെ അർത്ഥം ഇപ്പം ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരാൻ കാരണം എന്താണ് സ്വാഭാവികമായി നമ്മുടെ കുടുംബങ്ങളിൽ സ്വത്ത് വിഭജനം നടക്കേണ്ട രീതിയിൽ നടക്കാത്തതുകൊണ്ടും അതുകൊണ്ട് കുടുംബത്തിൽ ഉണ്ടാകുന്ന ശൈഥില്യത്തെ അടിസ്ഥാനമാക്കിയുമാണ് ഏതൊരു സമൂഹത്തിലും ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവരുന്നത് ഇപ്പോൾ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ സ്വഭാവത്തോടു കൂടിയതാണ് ആ സങ്കീർണമായ ആ സ്വഭാവത്തിൽ ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രം ഏതെങ്കിലും ഒരു നിയമം നടപ്പാക്കിയില്ലെങ്കിൽ അവിടെ ഒരു അരാജകത്വമായിരിക്കും അതുകൊണ്ടാണ് ഓരോ സമുദായത്തിനും അല്ലെങ്കിൽ ഇന്ത്യ ആകമാനമുള്ള എല്ലാ സമുദായങ്ങൾക്കും ബാധകമായ രീതിയിൽ ഒരു നിയമം ഗവൺമെൻറ്റ് പാർലമെൻറ്റ് മുഖേന എന്നെ പാസ്സാക്കി രാജ്യമാസകലം നിയമമാക്കുന്നത് ചിലപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയില്ലെങ്കിൽ എന്നെ നമ്മുടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇതിലത്തെ ഇടപെടുകയും പല നിയമങ്ങളും പല കാലഘട്ടങ്ങളിൽ എന്നെ സുപ്രധാന വിധികളിലൂടെ ഇന്ത്യ ആകമാനം ബാധകമാക്കാറുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചാവറപ്പിതാവിൻ്റെ കാലഘട്ടത്തിലും കുടുംബങ്ങളിൽ സ്വത്തിനെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടങ്ങളിൽ അച്ഛനിപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അഡ്വക്കേറ്റ്സിന്റെ അല്ലെങ്കിൽ അഡ്വക്കേസിയുടെ അതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന ആൾ കൂടിയാണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വത്ത് തർക്കങ്ങൾ ചാവറപ്പിതാവ് ഇപ്പം എന്താണ് ബെന്നിച്ചേടിനെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രസക്തമാണ് കാരണം ചാവർ പിതാവ് വന്ന് എട്ടാം ക്ലാസ്സിൽ തന്നെ കയറുന്നവർ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച ആളാണ് മക്കളെ ഏൽപ്പിക്കണ്ട ഏൽപ്പിക്കുക ഏൽപ്പിക്കാൻ സൂക്ഷിച്ച് വേണം എന്നൊരു ധ്വനി ചാവർ ഈ വാക്കുകളിലുണ്ട് അതിനകത്ത് എന്തെങ്കിലും കാലികമായ പ്രസക്തി ഉണ്ടെന്ന് അച്ഛനും തോന്നുന്നുണ്ട് തീർച്ചയായും അതായത് ഒരുപക്ഷേ ഈ കോടതിയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അവിടെ വരുന്ന സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസുകൾ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള എത്രയോ തർക്കങ്ങൾ നമ്മൾ പോലും ചിന്തിക്കാത്ത വിധത്തിൽ ക്രിസ്തീയ കുടുംബങ്ങളിൽ സ്വത്ത് തർക്കം ധാരാളമായിട്ട് വരുന്നുണ്ട് ഇന്ന് വാസ്തവത്തിൽ പിന്നെ മാതാപിതാക്കൾ നമ്മുടെ മാതാപിതാക്കൾ മക്കളെ നല്ല വിശ്വാസത്തിലെടുത്ത് അവർക്ക് എല്ലാ സ്നേഹങ്ങളും കൊടുത്ത് അവർ സ്വത്ത് മുഴുവനും തങ്ങൾക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാതെ കൊടുക്കാൻ വളരെ സന്നദ്ധതയുള്ളവരായിരുന്നു നമ്മുടെ എല്ലാ മാതാപിതാക്കളും ഇപ്പോഴും പല മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്ന് വളർന്നു വരുന്ന തലമുറയിൽ കാണുന്ന ഒരു ദുഷ്പ്രവണത ഇതാണ് മാതാപിതാക്കൾ ഒരു വാർധക്കൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ സ്വത്ത് ആർക്കും തന്നെ ഒരു വിൽപത്രപ്രകാരമോ അല്ലെ മറ്റേതെങ്കിലും തരത്തിലോ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ മക്കളുടെ ഉള്ളിൽ ആകപ്പാടെ ഒരു അസ്വസ്ഥതയാണ് അവർ കുടുംബമായി മക്കളായി അവർക്കിതുവരെ ഒന്നും സ്വത്ത് കൊടുത്തിട്ടില്ല അതിനെക്കുറിച്ചൊരു ആശങ്കയുണ്ട് ഈ ആശങ്ക നിമിത്തം എങ്ങനെയെങ്കിലും ഇപ്പം നാലഞ്ച് ഒരു കുടുംബത്തിലാണെങ്കിൽ അവർ ഈ അപ്പനെ അമ്മേനെ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് സ്വത്തിൻ്റെ നല്ല ഒരു ഓഹരി അവരിലേക്ക് സ്വരുക്കൂട്ടാനായിട്ട് ശ്രമിക്കുന്ന അത്രേ കാര്യങ്ങളുണ്ട് അങ്ങനെ വരുമ്പോഴാണ് മറ്റു മക്കൾ ഇടയുന്നത് അവർ അവരിടഞ്ഞ് ഈ സ്വത്തിനെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ടാകും അവസാനം അത് കോടതിയുടെ തീർപ്പിന് വിടുന്ന സന്ദർഭങ്ങളാണ് ഇന്ന് കോടതി മുറികളിലൊക്കെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്നും നമ്മുടെ ഈ പിന്നെ കോടതികളിൽ ഇപ്പോൾ പിന്നെ കുടുംബ കോടതിയാണ് കുടുംബ കോടതിയിൽ പ്രധാനമായിട്ട് നമ്മുടെ ഈ പിന്നെ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടുതൽ വരുന്നത് പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനോടനുബന്ധിച്ച വേറൊരു കാര്യമുണ്ട് അതായത് കുടുംബ സ്വത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ രണ്ട് പിന്നെ രണ്ട് പേര് വിവാഹത്തിനായി രണ്ട് കുട്ടികളായി കുട്ടികളായി കഴിയുമ്പോൾ ആ കുട്ടികളിൽ ചിലപ്പോൾ മൈനറായിരിക്കാം ചിലപ്പോൾ പ്രായപൂർത്തി എത്തിയവരായിരിക്കാം പക്ഷേ അങ്ങനെ പ്രായപൂർത്തി എത്തിയതോ മൈനറോ ആണെങ്കിൽ പോലും ഈ കുട്ടികളെ ആര് സംരക്ഷിക്കണം എന്നത് പ്രശ്നം അവിടെ അവശേഷിക്കും അതുപോലെ തന്നെ ഇവരുടെ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനമെടുക്കണം അതെല്ലാം ഈ കുടുംബ കോടതിയിൽ ഈ വിവാഹമോചനം അനുവദിക്കുകയാണെങ്കിൽ അതോടൊപ്പം ഈ സ്വത്തിനെ സംബന്ധിച്ചുമുള്ള തീർപ്പ് കോടതി മുഖാന്തരം എന്നെ തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അവിടെ തർക്കങ്ങൾ ഓരോരുത്തരും തർക്കങ്ങളുണ്ടാക്കും അപ്പോൾ ഇന്ന് കേസുകൾ ധാരാളമായിട്ട് ഈ തരത്തിലുള്ള കേസുകൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ആനുകാലികങ്ങൾ മാസികൾ സാഹിത്യകൃതികൾ വായിക്കുമ്പോഴറിയാം ഓരോ കുടുംബത്തിൽ നടക്കുന്ന മാതാപിതാക്കളും മക്കളും നമ്മളെ സ്വത്ത് തർക്കത്തിൻ്റെ രൂക്ഷമായിട്ടുള്ള അവസ്ഥ ചിത്രീകരിക്കുന്ന എത്രയോ പിന്നെ സംഭവങ്ങൾ അവർ കഥാരൂപേണ സാഹിത്യകാന്മാർ അവതരിപ്പിക്കുന്നുണ്ട് ഒട്ടേറെ ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ അമേരിക്കയിലെ ഒരു അപ്പനും അമ്മയ്ക്കും മൂന്ന് ആമക്കളാണ് അവരെല്ലാവരും അമേരിക്കയിലാണ് കല്യാണമെല്ലാം കഴിച്ച് അവർ മക്കളോടൊപ്പം സുഖമായിട്ടിവിടെ കഴിയുകയാണ് അവർ അപ്പനും അമ്മ ഇവിടെ ഒരു കൊട്ടാര സ്പൃശമായ ഒരു വീട്ടിൽ കഴിയുകയാണ് അപ്പോൾ അവരെന്ത് ചെയ്തു അവർ അവിടെ നിന്ന് മക്കളും എല്ലാം കൂടി ആലോചിച്ചു നമുക്ക് ഈ നമ്മുടെ വീടുണ്ടല്ലോ വീട് ഒരു റിസോർട്ടാക്കി മാറ്റാം ഒരു റിസോർട്ട് കുഴപ്പമില്ല ആ അതിനുവേണ്ടി അവർ അവിടെ നിന്ന് ആലോചിച്ച് ഓരോരുത്തരായിട്ട് വരികയാണ് ഓരോരുത്തരായിട്ട് വരികയാണ് അപ്പം അങ്ങനെ ആലോചന ചെയ്തുക്കുമ്പോഴാണ് അപ്പം മരിച്ചുപോയി പിന്നെ ആ അത് എളുപ്പമായി അപ്പം അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ ഓരോരുത്തരായിട്ട് എന്നെ നാട്ടിലെത്തി അവരെല്ലാവരും കൂടി വന്ന് അത്താഴം കഴിഞ്ഞ് അമ്മേനേക്ക് വിളിച്ചിരുത്തി അമ്മയോട് പറയാണ് അമ്മേ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട് അതായത് ഈ മനോഹരമായ കൊട്ടാര സുരശമായ പഴയ മരം കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഈ ഒരു എന്നെ വീട് നമുക്കൊരു റിസോർട്ടാക്കി മാറ്റാം അമ്മയ്ക്കതിനെ പ്രധാന റോളുണ്ട് എന്താണ് റോള് അമ്മയെ ഒരു മേക്കപ്പ് റൂമിൽ കൊണ്ടുപോയി നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് അമ്മയുടെ പ്രായമൊന്നും എന്നെ പ്രത്യക്ഷമാകാത്ത രീതിയിൽ നന്നായിട്ട് വസ്ത്രദാനം ചെയ്ത് അമ്മേനെ ഞങ്ങൾ റിസോർട്ടിന് മുമ്പിൽ നിർത്തും സ്വാഗതം ചെയ്യാം ഏ റിസോർട്ട് വിത്ത് എ മതേർലി അഫെക്ഷൻ അപ്പോൾ ഒരു മദറിൻ്റെ വാത്സല്യം നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞ റിസോർട്ട് അമ്മയെ വിറ്റ് കാശാക്കയാണ് ഈ അമ്മ ഇതെല്ലാം കേട്ടപ്പോൾ എന്താ പറയുക എന്നറിയാവാ നമ്മുടെ അഞ്ഞൂറാനിലെ എൻ എൻ പിള്ള പറഞ്ഞ പോലെ എൻ എൻ പിള്ളയുടെ ചെയ്ത പോലെ ഒരു ആട്ടം കൊടുത്തു എടാ മക്കളെ നിങ്ങളെ പ്രസവിച്ച ഈ ഗർഭപാത്രത്തിലേക്ക് നീട്ടി തുപ്പണമെന്ന് എനിക്കുണ്ട് പക്ഷേ ഞാനത് ചെയ്യുന്നില്ല ഞാൻ ഇതാ പടിയിറങ്ങുകയാണ് ഇനി എന്നെ ആരും അന്വേഷിക്കരുത് ഇവിടെ അമ്മ ആരാണ് അപ്പനാരാണ് ഇന്നും മക്കൾക്ക് യാതൊരു ചിന്തയില്ല മക്കൾക്ക് സ്വത്തും കൂടുതൽ പണം സമ്പാദിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്നുള്ളത് ഇന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് കാലിയായ പടികൾ കാരണന്നമാർ മനസ്സുകൊണ്ട് ഇറങ്ങിപ്പോയിട്ട് ശൂന്യമായി കിടക്കുന്ന നിരവധി പടികൾ നമ്മുടെ പല അലങ്കരിച്ച വീടുകളുടെയും മുമ്പിൽ ഇങ്ങനെ അനാഥത്വത്തിൻ്റെ ഈ ചിഹ്നങ്ങൾ പോലെ കിടപ്പുണ്ട് അപ്പച്ചൻ്റെ അനുഭവം എന്താണ് ഈ സ്വത്ത് വീതം വയ്ക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഇന്നത്തെ ഈ വർത്തമാനകാലത്തിൽ അച്ഛൻ പറഞ്ഞ പോലെയുള്ള ഒരു രൂക്ഷമായ ജീവിതാനുഭവത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഒരുമിച്ച് വളരുന്ന സഹോദരങ്ങൾക്ക് ചെറുപ്പത്തിൽ ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ട് വളരുന്ന സഹോദരങ്ങൾക്ക് വലുതാകുമ്പോൾ കുടുംബമായി മാറുമ്പോൾ എൻ്റെ മാത്രം ജീവിതം രക്ഷപ്പെട്ടാൽ മതി എൻ്റെ സഹോദരങ്ങൾ കുത്തുപാളിയെടുത്താലും കുഴപ്പമില്ല എൻ്റെ ജീവിതം എൻ്റെ പെണ്ണ് എൻ്റെ മക്കൾ ഞങ്ങളുടെ സ്വപ്നം അത് മാത്രം മതി സ്വന്തം കൂടപ്പുറപ്പിൻ്റെ സ്വപ്നത്തിന് ഒരു ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്തൊരു സാഹചര്യം അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ടാകുന്നു എന്താണ് ഇത്രയും കാലം ജീവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പച്ചൻ്റെ അനുഭവം പേരെന്താണ് എൻ്റെ പേര് പാപ്പച്ചൻ വനന്തറത്തിൽ നിന്നാണ് വീട്ടുപേർ ഞങ്ങൾ സഹോദരന്മാർ നാല് പേരും രണ്ട് സഹോദരന്മാരും ആറുപേരും അപ്പം എൻ്റെ ചാജന അമ്മയും മരിച്ചുപോയതാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല സന്തോഷത്തിലാണ് ഞങ്ങൾ ആദ്യം മുതലേ വിശ്വാസത്തിലുള്ള ജീവിതമായതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ചാജിനോ അമ്മയൊക്കെ നേരത്തെ തന്നെ ഞങ്ങൾക്ക് സ്വത്ത് കാര്യങ്ങളൊക്കെ തന്നു കുഴപ്പമില്ലാത്ത ജീവിതമാണ് പക്ഷേ പല ആളുകളുടെ മാതാപിതാക്കളുടെ അനുഭവം വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് പണ്ട് ചാവറ പിതാവ് പറഞ്ഞത് വളരെ ശരിയാണെന്ന് തോന്നുന്നു ഇപ്പോഴുള്ള മാതാപിതാക്കൾ വളരെ പ്രയാസപ്പെട്ട് നടക്കുന്നതായിട്ട് പലരുടെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഞാനൊരു പൊതുപ്രവർത്തനം കൂടെയാണ് എന്നുള്ള നിലയ്ക്കാണ് എനിക്ക് പലരുടെയും കാര്യം കുറേയൊക്കെ കാര്യങ്ങൾ അറിയാൻ കഴിയും ഞാൻ ജില്ലാ കർഷക കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റും കൂടെയാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ വേദനകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം എന്നോട് പറയാറുണ്ട് അപ്പോൾ അന്ന് പശുദ്ധ പിതാവ് പറഞ്ഞത് വളരെ ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി മനസ്സിലാക്കിയത് അന്ന് ഈ സംഭവം ഉണ്ടായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പിതാവിൻ്റെ ഉൾക്കാഴ്ച കൊണ്ടായിരിക്കാം അന്ന് ഈ പുസ്തകം എഴുതിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നു കാരണം പിതാവ് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ സേഫ്റ്റി നമ്മളെ മാതാപിതാക്കളെ നമ്മുടെ സേഫ്റ്റി നമ്മൾ സൂക്ഷിക്കണമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്ത് തോന്നുന്നു നമ്മൾ ഈ നമ്മളീപ്പം ചോദിച്ച ചോദ്യമാണ് ഒരുമിച്ച് വളരുന്ന സഹോദരങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം മാത്രമാണ് പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന സമയം എപ്പോഴാണ് എൻ്റെ സഹോദരനും രക്ഷപ്പെടണം അവൻ്റെ ഭാര്യ അവൻ്റെ കുഞ്ഞുങ്ങൾ അതും എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് തോന്നലുണ്ടാകാത്ത രീതിയിൽ എൻ്റെ കുടുംബം എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എനിക്ക് കൂടുതൽ കിട്ടണം അല്ലെങ്കിൽ എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ ഇങ്ങനെയുള്ള നൊമ്പനങ്ങൾ എന്താണ് ഞാൻ ഞാന് ജോർജ് കുമ്പ്ളാനയ്ക്കൽ പെരുവണ്ണാമൊഴി പി എഫ് സിയുടെ പെരുവണ്ണാമഴി യൂണിറ്റ് പ്രസിഡന്റ് എനിക്ക് അതിൽ പറയാനുള്ളത് വെച്ചാൽ ഈ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ദൈവികമായിട്ട് ആത്മീയമായിട്ട് വളരാതെ വരുന്ന പിള്ളേരാണ് അവർക്കാണ് ഈ സഹോദരങ്ങളെക്കുറിച്ചൊന്നും ചിന്തയൊന്നും ഇല്ലാതെ വരുന്നത് കാരണം അവർ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ ഈ മക്കളെ ആത്മീയ പള്ളിയിൽ കുർബാനയ്ക്ക് ഞങ്ങൾ എന്നെയൊക്കെ എൻ്റെ മാതാപിതാക്കളെ പഠിപ്പിച്ചാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോണം എന്നായിരുന്നു അങ്ങനെ പഠിപ്പിച്ചു പോകാം അപ്പം ഞാനായപ്പോൾ ഞാനിപ്പം പറയുന്നതെന്നു വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോണമെന്നില്ല അപ്പോൾ എല്ലാ ദിവസവും ആ രാവിലെ ആ കുർബാന കണ്ടു കഴിഞ്ഞിട്ട് വേണം മറ്റു പരിപാടികൾ എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല മനോഹരമാകുന്നു എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഞാനിപ്പം അങ്ങനെ പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ ഈ നമുക്ക് ഈ സ്വാർത്ഥ താല്പര്യം വരുന്നതെന്നു വെച്ചാൽ നമുക്ക് ഈ സ്വത്തിനോടൊക്കെ ആർത്തി സുഖോദരൻ അവനുണ്ടാകരുത് അവനുണ്ടാകരുത് അവൻ നശിച്ചുപോയി ഞാൻ വളരണം തോന്നുന്നു ഒക്കെ ഈ സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ഈ മാതാപിതാക്കൾ ഈ പിള്ളേരെ ആദ്യ ചെറുപ്പത്തിലേ കൊണ്ടുപോയി ആ പള്ളിയിൽ കൊണ്ടുപോയി ആ പള്ളി കുർബാനയെ കൂടി പഠിപ്പിച്ച് കൊണ്ടു വന്നു കഴിഞ്ഞാൽ ആ പിള്ളേർ ഇവിടെ ഇവിടെ ഇന്ത്യയിലല്ല ഇപ്പം അമേരിക്കയിലല്ല എവിടെ പോയി ഒറ്റയ്ക്ക് താമസിച്ചാലും ആ പിള്ളേർ നമ്മുടെ ആ ചി ചിന്തയിൽ ദൈവിക ചിന്തയിൽ ആ അപ്പനും അമ്മേനെയും നോക്കി വളർത്തി നല്ല ഇതിൽ കൊണ്ടുവരുന്ന ചിന്താഗതിയുണ്ട് അത് എനിക്ക് എൻ്റെ പിള്ളേരുടെ കാര്യത്തിൽ അങ്ങനെയുണ്ട് ഇപ്പം എൻ്റെ ഇളയ മോനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മസ്ക്കറ്റ് ഇപ്പോൾ രണ്ട് മാസമേ ഉള്ളൂ അവൻ എപ്പോഴും വിളിച്ച് അവനിപ്പം പള്ളിയിൽ അവിടെ പോകാൻ പറ്റും എൺപത് കിലോമീറ്റർ അപ്പുറത്തൊരു പള്ളിയിൽ പോകണം അവിടെ പള്ളിയിൽ പോകണമെങ്കിൽ സ്വന്തമായിട്ട് കാര്യം ഇവിടെ വണ്ടിയൊക്കെ ഉണ്ട് പക്ഷേ അവൻ ഡ്രൈവിംഗ് പഠിച്ച് അവിടെ വരണം അവിടെ പ്രത്യേക രീതിയാണ് അപ്പോൾ അവൻ അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ മാസം തന്നെ അവൻ ടെസ്റ്റ് പഠിച്ചു അവൻ അവനാദ്യത്തെ ടെസ്റ്റ് തന്നെ അവന് പാസ്സാവുന്നു അവനധിപാദ്യം പക്ഷേ ഇന്ത്യക്കാരൻ ആദ്യത്തേലിപ്പം കൊടുക്കുകയില്ല രണ്ടാമത്തെ കൊടുക്കുകയുള്ളു ഇപ്പം തന്നെയാണ് എന്നിട്ട് അവൻ ഈ എൺപത് കിലോമീറ്റർ പള്ളിയിൽ പോകാൻ പറ്റിയാണ് അവൻ ചിന്തിക്കുന്നത് പള്ളിയിൽ അവനെ പോയി എത്തുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ചിന്ത പഠിപ്പിച്ചാൽ അവർക്ക് പിന്നെ രണ്ടാമത്തെ മോള് അത് എളേമാന രണ്ടാമത്തെ മോള് മൈസൂറാണ് പഠിച്ചത് ആറ് വർഷം അവിടെ പഠിച്ചു അവളാണേൽ ദൈവികമായിട്ട് തന്നെ ഇങ്ങനെയുള്ളതുകൊണ്ട് അപ്പൻ്റെയും അമ്മയുടെയും കാര്യത്തിലുള്ള ചിന്തയും അവിടെ പള്ളിയിലൊക്കെ പോയി വന്നതുണ്ട് അവർ കൃത്യമായിട്ട് നമ്മളെ വിളിക്കുക അന്വേഷിക്കുക അത് നമ്മൾ വളർത്തുന്നതിൻ്റെയാണ് എന്നെ എൻ്റെ അപ്പൻ പഠിപ്പിച്ചത് ശീലം എനിക്കുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾ ആയിരുന്നു ഞങ്ങൾ പതിമൂന്ന് മക്കൾ പതിമൂന്ന് മക്കൾ ആറ് ആറുപേരും ഏഴ് പെണ്ണും ഞാൻ മക്കൾ ഒരുമിച്ച് വളർന്ന വീടാണ് ഒരുമിച്ച് വളർന്ന വീടാണ് അപ്പനും അമ്മയും മരിച്ചുപോയി അപ്പം മരിച്ചിട്ട് പത്തൊൻപത് വർഷം പൂർത്തിയാകുന്ന ആയി അമ്മ മരിച്ചിട്ട് കൊല്ലം സ്തുതി പറഞ്ഞുകൊണ്ട് ചോദിക്കട്ടെ ുംങ്ങനെയും ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല സ്വത്തിന്റെ കാര്യത്തിലെ ഒരു തർക്കവും ഇല്ല ഞങ്ങൾ ആരാണുങ്ങളായാലും ആദ്യം തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തർ ആദ്യം മൂത്ത ഏട്ടൻ തോമാച്ചൻ തോ പുള്ളിട്ട് പ്രായ ഇച്ഛരായി ഒരു എട്ട് ഒരു പത്ത് പതിനു വയസ്സായ മുതലേ പുള്ളീനെ ഭാരം ഏൽപ്പിച്ചു അങ്ങനെ പുള്ളിയെ ഏൽപ്പിച്ചു കാരണം എല്ലാം നോക്കി നോക്കി എന്നിട്ട് ഓരോ സാധനം മേടിക്കാൻ വിടുമ്പോഴും ആ പൈസയുടെ കണക്കും കാര്യമൊക്കെ ചോദിക്കും പിന്നെ എന്നെല്ലാം മേടിച്ചെല്ലാം വിവരം ചോദിക്കുകയുള്ളൂ ചരക്ക് കൊടുത്തേനെ എത്ര കിട്ടിയത് ചോദിക്കും അതെല്ലാം അറിഞ്ഞാൽ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോന്നിങ്ങനെ ഇങ്ങനെ കൊണ്ടിരിക്കും അത് തെറ്റൊന്നും കണ്ടു കഴിഞ്ഞു പിന്നെ പുള്ളിക്കൊരു ചെറിയ പ്രായമായി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിനെ വേറെ വിട്ടു അടുത്തവൻ അവരാച്ചനെ ഏൽപ്പിച്ചു അവരാച്ചനെ അത് അതുപോലെ തന്നെ പുള്ളി ചെയ്യുന്നുണ്ട് അതെല്ലാം പുള്ളി നോക്കിയിരുന്ന് കൃത്യമായിട്ട് കണക്കുകൾ നോക്കും അത് കഴിഞ്ഞ് മൂന്നാമത്തെ സബാസ്റ്റൻ മൂത്തേട്ടൻ അല്ല ഇങ്ങനെ ഓരോരുത്തരെയും കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഭരമേൽപ്പിച്ച നല്ല മാതാപിതാക്കളുടെ ഒരു ശിക്ഷണത്തിൽ വളർന്നതുകൊണ്ട് മക്കളെയും അങ്ങനെ തന്നെ വളർന്നു അതേ പ്രതികരണം നടത്തും നേരത്തെ സ്വത്ത് വീതം വെച്ച് കൊടുക്കുന്ന കാരണവന്മാരുടെ അനുഭവം അവസാനം ഈ പറയുന്ന പോലെ വീടിന് മുമ്പിലെ ശൂന്യമായ നടക്കല്ലുകളാണ് സ്വത്ത് നേരത്തെ പാകം വെച്ച് കഴിഞ്ഞാൽ അൻപത് ശതമാനവും കണ്ടുവരുന്നത് കാരണവര് നോക്കുന്നില്ലാത്തൊരവസ്ഥയിലാണ് ഇന്ത്യ മുഴുവനും ബാധകമായ ഇന്ത്യൻ സക്സഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിൽ പാസ്സാക്കിയെങ്കിലും കേരള സംസ്ഥാനം അന്ന് രൂപീകൃതമായിരുന്നില്ല ഇപ്പം പെൺമക്കൾക്കൊന്നും കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ആ അവസ്ഥ അന്നുണ്ടായിരുന്നേ ഇന്നതൊന്നും ഇല്ലെന്നു പ്രാപ്തി ഉള്ളിടത്തോളം കാലം മാതാപിതാക്കൾ ഇത് വീതം വെച്ച് കൊടുക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവർ തന്നെ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ഐ ആശയം ഇതിനകത്തുണ്ട്